السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم പ്രിയപ്പെട്ടവരെ എമുൽ അറുവലിലെ അഥവാ അറബി പദ്യശാസ്ത്രത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അൽ ബാബുൽ അവ്വലു ഇൽമുൽ അറുവൽ അല്ലെങ്കിൽ പ്രോസഡി എന്ന് പറയും ഞാൻ നേരത്തെ ഒരു ലൈവ് ക്ലാസ്സിൽ എമുൽ അറുവലിനെ കുറിച്ച് ജനറൽ സ്റ്റഡി പറഞ്ഞിരുന്നു പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ എലിമിൽ അറുവല് എന്നുള്ള ഈ ഒരു പുതിയ വിജ്ഞാൻ ശാഖ വിദ്യാർത്ഥികളായ നിങ്ങൾ ആദ്യമായി പഠിക്കുകയാണ് ആറാം സെമസ്റ്റർ ബി ആരംഭിക്കുകയാണ് ആദ്യമായി ഈ ഒരു ഫണ്ണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇൻഷാല്ലാഹ് പഠിക്കാം ആദ്യമായി നമുക്ക് ഇതിൻ്റെ എലിമിൽ അറുവല് എന്താണെന്ന് പരിചയപ്പെടാം തൈരീഫു എലിമിൽ അറുവൽ ഇൽമുൽ അറുവൽ നിർവചനം എന്താണെന്ന് നോക്കാം ഇൽമുൽ അറുവലി ഹുവ ഇൽമുൻ യുഅറഫു ബിഹി സഹീഹു ഔസാനി ശരി വഫാസിദുഹ വമാ യൽഹഖുഹ മിന തഗ്യീറാത്ത് ഇൽമുൽ അറുവൽ എന്ന് പറഞ്ഞാൽ ഹുവ ഇൽമുൻ അത് ഇൽമാണ് യുഅറഫു ബിഹി അതുകൊണ്ട് അറിയപ്പെടും സഹീഹു ഔസാനി ശരി കവിതയുടെ വസനുകളുടെ ശരിയായ രൂപം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവിതകൾക്ക് ചില പ്രത്യേക വസനുകൾ ഉണ്ടായിരിക്കും ശരിയായ വസന് ഏതാണ് എന്ന് അറിയപ്പെടും ഫാസിദുഹ അതുപോലെ മോശമായ വസനാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കവിതയിൽ വന്നിട്ടുള്ള വസന് അത് സഹിയാണോ ഫാസിദാണോ എന്ന് അറിയപ്പെടാനുള്ള അത് പഠിക്കാനുള്ള ഒരു വിജ്ഞാന ശാഖയാണ് ഇൽമുൽ അറുവല് അതുപോലെ ഒമാ ഇൽഹഖുഹ മിന തഗ്യീറാത്തി ഒരു കവിതയ്ക്ക് അറബി പദ്യത്തിന് വരുന്ന ചില മാറ്റങ്ങളുണ്ട് ചില ചേഞ്ചുകളുണ്ട് തഗ്യീറാത്തുകളുണ്ട് ആ തഗ്യീറാത്ത് എന്തൊക്കെ എന്നും പഠിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഇൽമുൽ അറുവൽ എന്ന് പറയുന്നത് വാല്യു ഇൽമുൽ അറുവൽ ആരാണ് ഈ ഒരു വിജ്ഞാന ശാഖ ഉണ്ടാക്കിയിട്ടുള്ളത് വാല്യു ഇൽമുൽ അറുവൽ ഹുവ ഹലീ അൽ ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹിദി അൽ അസ്ദി അൽ ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹിദി എന്ന് പറയുന്ന ഫേമസായൊരു ലിംഗ്വിസ്റ്റിക് പണ്ഡിതനാണ് ഭാഷാ പണ്ഡിതനായിരുന്നു ഇതിൻ്റെ ഉപജ്ഞാതാവ് അൽ മുത്തവഫാസന മി അ വ ഹംസ വ സബഇൻ ഹിജ്റിയ ബിൽ ബസറ ഹിജ്റ 175 ബസറയിൽ വഫാത്തായിട്ടുള്ള പണ്ഡിതനാണ് അൽ ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹിദി അദ്ദേഹമാണ് ഇതിൻ്റെ സ്ഥാപകൻ വഖാന ഇമാമൻ ഫി ഇസ്തിഖ്റാജി മസായിൽ നഹ്വി നഹ്വിൻ്റെ മസ്അല പുറത്ത് കൊണ്ടുവരുന്നതിൽ വലിയ ഇമാമായിരുന്നു വലിയ എക്സ്പേർട്ടായിരുന്നു തഅലീലിഹി അതിനെ ഇല്ലത്ത് പറയുന്നത് അതിന് ന്യായീകരണം കണ്ടെത്തുന്നതിന് അഥവാ നഹ്വിയായ മസ്അലകൾ അത് പരിഹരിക്കുന്നതിനും ഒക്കെ എക്സ്പേർട്ടായ അതിൻ്റെ ഇമാമായിരുന്നു അഥവാ നഹ്വിൽ വലിയ പണ്ഡിതനായിരുന്നു അൽ ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹിദി തത്തലമ്മദ അലാ യദിഹി അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളായിട്ടുണ്ട് ഷൈഖുൻ നുഹാത്തി സീബവേഹി ഒക്കതായിക്കൽ അസ്മൈ സീബവഹീം അസ്മൈ എന്നൊക്കെ പറഞ്ഞാൽ അറബി നഹ്വിലെ മഹാപണ്ഡിതന്മാരായിരുന്നു അപ്പോൾ നഹ്വിൽ പണ്ഡിതന്മാരായ സീബവേഹിയും അസ്മയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു വായുരീമ അതുപോലെ ഇവരെ പോലെ വേറെയും ചില ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അസയത്തി തഫ്സീൽ അൻഹു ഖലീൽ ബിൻ അഹ്മദ് ഫറാദിയെക്കുറിച്ച് വിശദീകരണം വരുന്നുണ്ട് ഫിൽ ബാബിൽ അവ്വൽ മിൻ ഖിസ്മി സാനി ഹദ കിതാബ് ഈ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ആദ്യ ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ ഈ പുസ്തകം രണ്ട് ഭാഗമാണ് ഖിസ്മുൽ അവ്വലാണ് യു ജിക്ക് പഠിക്കാനുള്ളത് ഖിസ്മി സാനി അത് പി ജിക്ക് പഠിക്കാനുള്ളതാണ് ഈ രംഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം ഒന്നാം രണ്ടാം ഭാഗത്തിൻ്റെ ഒന്നാം പാർട്ട് ഒന്നാം ബാബിൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട് വജ്ഹു തസ്മിയ ഇനി ഇൽമുൽ അറുവൽ എന്ന് ഇതിന് പേര് വെക്കാനുള്ള കാരണം സുമ്യ ഹാദൽ ഇൽമു ഇൽമുൽ അറുവൽ എന്ന വിജ്ഞാന ശാഖയ്ക്ക് പേര് പറയപ്പെട്ടു ഇൽമുൽ അറുവൽ ഇൽമുൽ അറുവൽ എന്ന് പേര് വെക്കപ്പെട്ടത് കാരണം എന്താണെങ്കിൽ അന്നൽ ഇമാം അൽ ഖലീൽ ബിൻ അഹ്മദ് അൽ ഇമാം ഖലീൽ ബിൻ അഹ്മദ് ഇതിൻ്റെ സ്ഥാപകനായ ഇമാം ഖലീൽ ബിൻ അഹ്മദ് വലാഹു ഈ വിജ്ഞാനത്തെ സ്ഥാപിച്ചത് വഹുവ ഫി അൽ അറുവൽ അല്ലത്ത് ഹിയ ഖറിയത്തും മിൻ ഖുർബി ഖുർബി തായിഫ് തായിഫിനടുത്തുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് അൽ അറുവൽ അപ്പോൾ ആ ഗ്രാമത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വിജ്ഞാന ശാഖ ഉണ്ടാക്കിയിട്ടത് അതുകൊണ്ടാണ് അതിൻ്റെ എലുമിൽ അറുവൽ എന്ന് പേര് വെച്ചത് എന്ന് അഭിപ്രായമുണ്ട് വക്കീല
വേറെ ഇപ്രായം പറയപ്പെട്ടു അയലൻ ഇന്ന ഉസുമ്യ ബിഹാദൽ ഇസ്മി എലുമിൽ അറൂൽ എന്ന് പേരക്കപ്പെടാനുള്ള കാരണം അന്നഹുയ അരുദു ഷേറ അത് ഷേറിനെ വെളിപ്പെടുത്തുന്നു അറലാണ് വെളിപ്പെടുത്തുക മാറൽ നമുക്ക് എക്സിബിഷൻ മാറല്ല് അറിയാം അപ്പോൾ കവിതയെ വെളിപ്പെടുത്തുന്നു എന്നിട്ട് ഫയരിഫു അസ്സാഫാഷിദമിൻ സഹീഹി അല്ലെങ്കിൽ ഫയരിഫു ഫാഷിദമിൻ സഹീഹി എന്നിട്ട് ഫാഷിദിനെ നല്ലതിൽ നിന്ന് പരിചയപ്പെടുത്തുന്നു വേർത്തിരിക്കുന്നു അപ്പോൾ കവിതയെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് അതിൽ ഏതാണ് നല്ല കവിത ഏതാണ് ഫാസ്റ്റായ കവിത എന്ന് പരിചയപ്പെടുത്തുന്നു അതുകൊണ്ട് അതിന് അൽ അറൂല് വെളിപ്പെടുത്തുന്നത് എന്ന അർത്ഥത്തിലാണ് പേര് വെച്ചത് എന്നും അഭിപ്രായമുണ്ട് ആയത്തുരുമിൽ അറൂല് എന്താണ് ഇതിൻ്റെ പർപ്പസ് ഈ വിജ്ഞാനം പഠിച്ചാലുള്ള ഗുണമെന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് അമ്മ ആയത്തു അതിൽ എൽമി എൽമിൽ അറൂല് എന്നുള്ള വിജ്ഞാന ശാഖയുടെ ലക്ഷ്യം ഫഹിയ തമ്മീദു ശൈരി അൻ വൈരിഹി കവിതയും അല്ലാത്തതും വേർതിരിക്കലാണ് അപ്പോൾ ഒരു വിഭാഗത്ത് കണ്ടാൽ അത് കവിതയാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡമാണ് അഥവാ എൽമിൽ അറൂല് പഠിച്ചാൽ ആ വരി കവിതയാണോ അതെങ്കിൽ ഗദ്യമാണോ എന്നൊക്കെ അറിയാൻ സാധിക്കും മാരിഫത്ത് സിഹത്ത് മ്യൂസിക് അഷേർ കവിതയുടെ മ്യൂസിക്കിൻ്റെ അതിൻ്റെ സംഗീതത്തിൻ്റെ ശരിയായ രൂപം അപ്പോൾ കവിതയ്ക്ക് ഇപ്പോഴത്തെ താളമുണ്ടാകും അപ്പോൾ അതിൻ്റെ ശരിയായ താളവും സംഗീതവുമൊക്കെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡമാണ് അതാണ് അറുത് പഠിച്ചാലുള്ള അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി അഷേറുൽ അറബി അറബി കവിതയുടെ നിർവചനം എന്താണ് അഷേറു ഇന്ദൽ അറൂലിയീൻ അറൂലി പണ്ഡിതന്മാരുടെ അടുക്കൽ കവിത എന്ന് പറഞ്ഞാൽ ഹുവ കലാമുൻ അതൊരു കലാമാണ് യുക്സദു ബിഹി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നാൽ വസ്നു വത്തഖ്ഫിയ വസ്നും തഖ്ഫിയത്തും ഉണ്ടായിരിക്കണം വസ്ന് എന്ന് പറയുമ്പോൾ കവിതയ്ക്ക് പ്രത്യേക താളമുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഫൗലുൻ മഫായിലുൻ ഫൗലുൻ മഫായിലു അല്ലെങ്കിൽ മുത്തഫായിലുൻ മുത്തഫായിലുൻ മുത്തഫായിലു മുത്തഫായിലുൻ മുത്തഫായിലുൻ മുത്തഫായിലു മുസ്തഫ്ഇലുൻ ഫഇലുൻ മുസ്തഫ്ഇലുൻ ഫഇലു മുസ്തഫ്ഇലുൻ ഫഇലുൻ മുസ്തഫ്ഇലുൻ ഫഇലു എന്നിങ്ങനെ പ്രത്യേക താളമുണ്ട് അത് താളമുള്ളതാണ് താളം ഉദ്ദേശിക്കപ്പെടുന്ന കലാമാണ് കവിത തഖ്ഫിയ അതോടൊപ്പം തഖ്ഫിയും കാഫിയയും ഉണ്ടായിരിക്കണം എന്താണ് കാഫിയ തഖ്ഫിയത്തു തഖ്ഫിയത്ത് എന്ന് പറഞ്ഞാൽ ഹിയ തവാഫുക്കുൽ കലാമി കലാമ് യോജിക്കലാണ് അലൽ ഹർഫിൽ അഖീറി അവസാനത്തെ അക്ഷരത്തിൽ ഒരുപോലെ വരിക അപ്പോൾ കവിതകളുടെ അവസാനത്തെ അക്ഷരം എല്ലാം ഒരുപോലെ വരിക അതിനാണ് കാഫിയ എന്ന് പറയുന്നത് തഖ്ഫിയ എന്ന് പറയുന്നത് പക്ഷേ തഖ്ഫിയ തഖ്ഫിയക്കൊരു ഉദാഹരണം നോക്കൂ കാൽ ഇമാം ഷാഫി ഇമാം ഷാഫിയുടെ ഒരു കവിതയുണ്ട് മഫിൽ മുക്കാമിൽ സാഫിർ തജിദ് അമ്മൻ തുഫാരിക്കുഹു മൻസബ് ഫിന്നസ്വബി ഇവിടെ ശ്രദ്ധിക്കുക ഈ ഒരു ബെയ്ത്തിൽ രണ്ട് വരിയുണ്ട് തുറന്ന വരികളുണ്ട് ആദ്യത്തെ രണ്ട് വരി കൊടുത്തിട്ടുള്ളൂ ഉദാഹരണം കൊടുത്തതാണ് അവിടെ അടിവരട്ട് വാക്ക് ശ്രദ്ധിക്കുക ഭാഗത്തെ ലിബി അടുത്ത വാചകം എന്താണ് അടുത്ത വരിയിൽ അവസാനത്തെ വാചകം ഫിന്നസ്വബി അതാണ് അവിടുത്തെ കാഫിയ ഭാഗത്തെ ലിബി ഭാഗം അവസാനിച്ചു അല്ലേ ഫിന്നസബി ബാവുണ്ട കസാക്കപ്പെട്ട ബ ആണ് അതിന് കസീത്തും ബാ ഇയ എന്ന് പറയാം ബാവുണ്ട അവസാനിക്കുന്ന കസീത അതുപോലെ നമുക്കറിയാം നമ്മൾ കൈസിൻ്റെ മുല്ലൊക്കെ കിഫാൻ ബിക്കിമിൻ നിക്റ അബിബിംബ മൻസിലി സിഖ്തുല്ലി ബാബൈനദ്ദഹുലി ഫഹൗമലി ഹൗമലി ലാമുണ്ട അവസാനിച്ചു കസിൽ ലാമുണ്ട് അടുത്ത വരെ എന്താ തുലി ഹഫൽ മക്റാ തുലമ്യ ഫുറസ്മുഹ വിമാന സജത്ഹാമിൻ ജനൂബിമ്മ ഷം അലി ഷം അലി ആണോ ഹൗ അലി ഷം അലി അവസാനത്തെ വാക്കൊക്കെ ഒരുപോലെയാണ് അക്കസുള്ള ലാമോട് അവസാനിച്ചു അത് കസീദത്ത് ലാമിയ എന്ന് പറയുക ലാമിയ കസീദയാണ് ഇങ്ങനെ നമുക്ക് അറബി കവിത എടുത്ത് പരിശോധിച്ചാൽ അതിനൊക്കെ അവസാനത്തെ അക്ഷരങ്ങൾ ഒരേ അക്ഷരത്തിൽ ഒരേ ഹർക്കത്തുള്ള അക്ഷരത്തിൽ അവസാനിക്കുന്നു ഇതിനാണ് തഖ്ഫിയത്ത് അല്ലെങ്കിൽ കാഫിയ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ കാഫിയയും വസനുമുള്ളതാണ് അപ്പോൾ ഇതിന് വസനുണ്ടല്ലോ മുൽക്കൈസിൻ്റെ മുല്ലക്ക് ഫൗലുൻ മഫായിലുൻ ഫൗലുൻ മഫായിലു ഫൗലുൻ മഫായിലുൻ ഫൗലുൻ മഫായിലു പ്രത്യേക താളമുണ്ട് അതുപോലെ ഇമാം ഷാഫിൻ്റെ കവിതക്കുണ്ട് മഫിൽ മുഖാമിൽ അക്രിൻ വദി അദബി
താളമുണ്ട്. ഇങ്ങനെ താളവും താളമുള്ളതും വസനുള്ളതും അതോടൊപ്പം അവസാനത്തെ അക്ഷരത്തിൽ ഒരുപോലെ വരുന്നതുമായ കാഫിയുള്ളതുമായ ബൈത്തിനാണ് കലാമിനാണ് അറബിയിൽ അറുദ്ലൈ പണ്ഡിതന്മാരുടെ നിർവചനത്തിൽ ഷേർ എന്ന് പറയുന്നത്. മഹാദാൽ ബൈത്താനി, ഈ രണ്ട് ബൈത്തുകൾ ഫി വസിൻ ഹാസിൻ, പ്രത്യേക താളമുണ്ട്, ഞാൻ പറഞ്ഞില്ല മുസ്തഫീൻ ഫൈറും തുടങ്ങിയ താളമുണ്ട്. കുല്ലു വാഹിദിൻ മിൻ ഹുമ, ഈ രണ്ട് ബൈത്തുകളുടെ ഓരോ ബൈത്തും എന്തഹി ബിഹറഫിൽ ബാ ഇ, ബാ കൊണ്ട് ബാ എന്നുള്ള അറഫ് കൊണ്ട് അവസാനിക്കുന്നു. വഹദവൽ മുറാദ ബി തക്ഫിയത്ത്, ഇതാണ് തക്ഫിയത്ത് എന്ന് പറയുന്നു. അകത്തേരി ബി പിന്നെ സബി, അങ്ങനെ ആ കസീദയുടെ അവസാനം വരെ അങ്ങനെ ബി 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 എന്നാണ് അവസാനിക്കുന്നത്. നമുക്കറിയാം ഇമാം ബൂസരിയുടെ ബുർദ എന്ന കവിത അല്ലേ, അമിൻ തദക്കുരിജി അനുംബി സലമി കൊണ്ട് അവസാനിക്കുന്നു. ആ കസീദ അവസാനം വരെ മീ 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 എന്നാണ് അവസാനിക്കുന്നത്. മീ മിയ കസീദത്ത് മീ മിയയാണ്. അപ്പം ഇതിലാണ് തക്ഫിയത്ത് കാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ ഹദ ഹുൽ മുറാദ് ബി തക്ഫിയത്ത്, അപ്പം ഈ വഖ്തരിബി പിന്നസബി എന്നുള്ളത് അവസാനത്തെ രണ്ട് അക്ഷരങ്ങളും രണ്ട് വാക്കുകളും ഒരേ അക്ഷരത്തിൽ ഒരേ ഹർക്കത്തിൽ അവസാനിക്കുന്നു. ഇതാണ് തക്ഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്മ താരിഫ് ഷേറിന്തൽ ഉദബായി, എന്നാൽ സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ ഷേർ എന്ന് പറഞ്ഞാൽ ഹുവൽ കലാമുൽ മൗസൂനുൽ മുക്കഫ അൽ മുഅബ്ബർ അനിൽ അഹ്ജലത്തുൽ ബദീഅ വസ്വൈൽ മുഅസ്സിറൽ ബലീഗ. ഇത്രയും ഉണ്ടാകുമ്പോഴാണ് കവിതയാകുന്നത്. എന്താ നിർവചനം? ഹുവൽ കലാമുൽ മൗസൂൽ മുക്കഫ, നേരത്തെ അറുദ്ലിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കലാം മൗസൂനായിരിക്കണം, വസനുള്ളതായിരിക്കണം. അൽ മുക്കഫ കാഫിയ ഉള്ളതായിരിക്കണം. ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്. അതിന് പുറമെ അൽ മുഅബ്ബിർ അനിൽ അഹീലത്തുൽ ബദീഅ, ഹയാലിൻ്റെ ജമാന അഹീലത്ത്, ഹയാൽ മന ഇമാജിനേഷൻ, ഭാവന, മികച്ച ഭാവനകളെ അവതരിപ്പിക്കുന്നതായിരിക്കണം, നല്ല ഭാവനയുണ്ടായിരിക്കണം. അപ്പോൾ സൂറൽ മുഅസ്സിറ മുഅസ്സിറൽ ബലീഗ, സാഹിത്യകരമായ മികവിറ്റ സ്വാധീനമുണ്ടാക്കുന്ന ചിത്രങ്ങൾ, രൂപങ്ങൾ. അപ്പോൾ ആ ഒരു കവിതയാകുമ്പോൾ ആ കവിത കേട്ടാൽ അത് കവിതയ്ക്ക് നല്ല ഭാവന ഉണ്ടായിരിക്കണം, നല്ല സ്വാധീനം ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കുന്ന ചിത്രങ്ങൾ, ഭാവങ്ങൾ ആ കവിതയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മികവിറ്റ സ്വാധീനമുണ്ടാക്കുന്ന ചിത്രങ്ങളെയും ചിത്രങ്ങളും തൊട്ടും അതുപോലെ തന്നെ മികച്ച ഭാവനയെ തൊട്ടും അവതരിപ്പിക്കുന്ന, അതിനെ അവതരിപ്പിക്കുന്ന വസനും കാഫിയുമുള്ള വചനങ്ങൾക്കാണ് കവിത എന്ന് പറയുന്നത്. ഇതാണ് സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ ഷേർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കലാമുൽ മൗസൂൽ മുക്കഫ, അപ്പോൾ മുക്കഫയായ കാഫിയ ഉള്ള വസനുള്ള ഒരു കലാമ്. ഇല്ലം യക്കുൻ മുഅബ്ബിറൻ, അത് അവതരിപ്പിക്കുന്നില്ല എങ്കിൽ അതിൽ അഹ്ജലത്തുൽ ബദീഅ, മികച്ച ഭാവനയൊന്നുമില്ലാത്ത ചില വരികളാണെങ്കിൽ, വസ്വറിൽ ബലീഗ, ഇതുപോലെ സാഹിത്യപരമായ ചിത്രങ്ങളൊന്നും അതിനകത്തില്ലെങ്കിൽ, അപ്പോൾ ഇന്ദുബായി സാഹിത്യന്മാരുടെ ഭാഷയിൽ അതിൻ്റെ തരീഫ് എന്താണ്? അതിന് പറയുന്ന പേര് നെളുമുൻ, നെളുമെന്ന് പറയാം, അല്ല ഷേറിൻ, ഷേറെന്ന് പറയാൻ പറ്റില്ല. കവിതയല്ല അത്, പദ്യം എന്നൊക്കെ പറയാം. നമുക്കറിയാം നമ്മുടെ അൽഫിയ തുഫ പോലെയുള്ള നെഹ്വിൻ്റെ കിതാബ്, അത് നെഹ്വിയ കായതകൾ പറഞ്ഞു പോവാണ് അല്ലേ. കലാമുനാ ലഫുദും മുഫീദും കസ്തക്കും അസ്മുൻ മുഫീദും സുമഹറഫു നിൽക്കലിം, ഇപ്പത്തി ഭാവനൊന്നുമില്ല നമ്മുടെ കലാമ്. കലാം എന്ന് പറഞ്ഞാൽ ലഫ്ദ് മുഫീദൻ, മുഫീദായ ലഫ്ദാണ്. അപ്പോൾ ഇസ്തക്കിം ഇസ്തക്കും എന്ന് പറയുന്നത് പോലെ ഇസ്മുൻ മഫീറിൻ സുമഹറഫുൽ കലീം കഴിയുമ്പോൾ ഇനങ്ങൾ ഇസ്മാണ്, ഫീറാണ്, ഹറഫാണ്. അതിൽ പ്രത്യേകം ഭാവനൊന്നുമില്ല. അത് ലഹ്വി ഒരു കായിക പറയുകയാണ്. എന്നാൽ അതിന് പ്രത്യേക താളമുണ്ട്. അങ്ങനെ ഉള്ളതിന് ഷേർ എന്നല്ല പറയുക, നെളുമ് എന്നാണ് പറയുക. അതാണ് സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ നെളുമ് ഷേർ എന്ന് പറയുമ്പോൾ അതിനകത്ത് മികച്ച ഭാവന ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മനസ്സിന് സ്വാധീനമുണ്ടാക്കുന്ന ചിത്രങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഒരു ഷേർ യഥാർത്ഥ ഷേറാകുന്നുള്ളൂ, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിലവും എന്നാണ് പറയുക. നെക്സ്റ്റ് ബുഹൂർ ഷേരി, കവിതയുടെ ബഹ്റുകളാണ്. ബഹ്റ് എന്ന് പറഞ്ഞാൽ വൃത്തമാണ്. ഒരു കവിതയ്ക്ക് വൃത്തമുണ്ടാകും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഷാഫിയുടെ കവിത, അത് അതിൻ്റെ വൃത്തം ബസീത്താണ്. വിശദമായി വരുന്ന ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതായത് മുസ്തഫീലുൻ ഫായിലുൻ, മുസ്തഫീലുൻ ഫായിലുൻ, മുസ്തഫീലുൻ ഫായിലുൻ, മുസ്തഫീലുൻ ഫായിലുൻ, ഇമാം ബൂസിയുടെ അമിതതക്കുറിച്ചൊക്കെ ഇതേ രീതിയാണ്. അപ്പോൾ ഇതിനാണ് ബഹ്റ് എന്ന് പറയുക, വൃത്തം.
ഓരോ കവിതയ്ക്കും വൃത്തങ്ങളുണ്ടായിരിക്കും. ബഹുർ ഷെയ്രി കവിതയുടെ വൃത്തങ്ങളെന്ന് പറഞ്ഞാൽ ഔ അൽ ബഹർ ഷെയ്രി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്തിലാഹുൻ, അതൊരു സാങ്കേതിക പ്രയോഗമാണ്. യുത്തലക്കു അത് പറയപ്പെടുന്നു. അല മജ്മു തഫായിൽ തഫ്ഈലുകളുടെ അഥവാ വസനുകളുടെ കൂട്ടങ്ങൾക്ക്, തഫായിൽ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്തഫ്ഇല് മുത്തഫായിൽ മഫ്ഊലാത്ത് അതുപോലെ വഫായിൽ ഫൗൽ തുടങ്ങിയ വസനുകളാണ്, ആ വസനുകൾക്കാണ് തഫായിൽ എന്ന് പറയുന്നത് അറബ് അറുപതിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടം തഫായിലുകൾക്ക് പറയപ്പെടുന്നതാണ്. അല്ലത്തി തുന്നമു അലൈഹ അബ്യാത്തു ശരി, ആ തഫായിൽ കൊണ്ടാണ് അറബി കവിതകളുടെ ബേത്ത് രചിക്കപ്പെടുന്നത് അല്ലേ. ഇപ്പോൾ മുസ്തഫ്ഇലുൻ ഫൈലുൻ മുസ്തഫ്ഇലുൻ ഫൈലുൻ അത് ഒരു ബഹ്റാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വസനുകൾ ചേർന്ന ബഹർ ഉണ്ടാകുന്നത്. അപ്പോൾ അറബി കവിതകൾ രചിക്കപ്പെടുന്ന തഫായിലിൻ്റെ വസനുകളുടെ കൂട്ടങ്ങൾക്കാണ് ബഹർ എന്ന് പറയുന്നത്. ഇപ്പോൾ തഫായിലു ഹിയൽ ഔസാനു, ഈ വസനു എന്ന് പറയുന്ന മറ്റൊരു പേരാണ് തഫായിൽ. അൽ ബഹറു, ബഹ്റ് പറഞ്ഞാൽ ഹുവ ദാലുക്കൽ യഖ്ദു, അതൊരു യഖ്ദാണ്, ഒരു കണ്ണിയാണ്, മാലയാണ്. അല്ലാതെ യന്ദിമു അലൈഹി ഷാഇറു ഖസീദത്തുഹു, അതിലാണ് ഒരു കവി തൻ്റെ കവിതയെ കോർക്കുന്നത്. അപ്പോൾ ഒരു മാലയിൽ മുത്തുമണികൾ കോർക്കുന്നത് പോലെ കവി തൻ്റെ കവിതയെ കോർത്തെടുക്കുന്നത് ബഹ്റിലാണ്. ആ ബഹ്റിൽ ആ ഒരു രീതിക്കാണ് കവിത ഉണ്ടാക്കുന്നത്, അതാണ് ബഹ്റെന്ന് പറയുന്നത്. മുക്തസിബു ഹാദിഹിൽ ബുഹൂർ, ഈ കവിതകൾ കണ്ട് ഈ ബഹ്റുകൾ കണ്ടുപിടിച്ച ആൾ ഹുവൽ ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹീദി, അദ്ദേഹമാണത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അവ്വൽ മൻ വല്ല മഫാത്തിഹൽ ബുഹൂരി, ഇതുപോലെ ഈ ഓരോ ബഹ്റിനും പരിചയപ്പെടുത്തുന്ന ഒരു പരിചയപ്പെടുന്ന ഒരു ബെയ്ത്ത് ഉണ്ടാകും ഓരോ ബെയ്ത്തിനും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ബസീത്താണെങ്കിൽ ഇന്നൽ ബസീത്ത ലദൈഹി ബുസത്തുൽ അമലു മുസ്തഫ്ഇലുൻ ഫഇലുൻ മുസ്തഫ്ഇലുൻ ഫഇലു, അതാണ് ആ കവിതയുടെ മഫാത്തിഹ് മിഫ്താനെ തുറക്കുന്നതിലെ താക്കോൽ. അപ്പോൾ ഒരു കവിതയെ പരിചയപ്പെടുത്തുന്ന താക്കോലാണ്. അങ്ങനെ ഓരോ ഈ 16 ബഹ്റിനും പരിചയപ്പെടുത്തുന്ന ബെയ്ത്തുകൾ സഫിയുദ്ദീൻ ഹില്ലി എന്ന് പറയുന്ന പണ്ഡിതൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ ബെയ്ത്തിൽ ആ ഭാഷത്തിൽ ആ ബഹറിൻ്റെ പേരുണ്ടാകും, വചനം ഉണ്ടാകും. മറ്റൊരു ഉദാഹരണം തവീല്, തവീലുൻ ലഹൂദൂനൽ ബുഹൂരേ ഫലാഇലു ഫൗലൻ മഫായിലുൻ ഫൗലൻ മഫായിലു. അപ്പോൾ തവീലിൻ്റെ പേരും കിട്ടി, അതിന് വചനം കിട്ടി, ഇതാണ് മുസ്താഹ്. അങ്ങനെ ഓരോ ബെയ്ത്തിനും മഫാത്തിഹുകളുണ്ട്, അതുണ്ടാക്കിയ ആളാണ് സഫിയുദ്ദീൻ ഹില്ലി. അപ്പോൾ എങ്കസുമിൽ ബഹ്റു യശത്രേനി മുത്താബിക്കേനി, ഓരോ ബഹ്റും തുല്യമായ രണ്ട് ഭാഗമായി തിരിക്കപ്പെടും. അപ്പോൾ മുസ്തഫ്ഇലുൻ ഫഇലുൻ മുസ്തഫ്ഇലുൻ ഫഇലു, അതൊരു ഭാഗം. വീണ്ടും മുസ്തഫ്ഇലുൻ ഫഇലുൻ മുസ്തഫ്ഇലുൻ ഫഇലു അല്ലേ. അമിൻ തദക്കുരു ജി അനുംബിദി സലമി, അതൊരു പാട്ടാണ്. മസദ്ദം മഞ്ചറ നിമുക്കില തിമ്പിതമി, മറ്റൊരു പാട്ട്. തുല്യമായ രണ്ട് പാട്ടുകൾ ഓരോ ബഹ്റിനും ഉണ്ടായിരിക്കും. പിന്നെ ഇത്തഫായിലും ആദതിഹ, തഫായിലിൻ്റെ എണ്ണത്തിലും ഇനത്തിലൊക്കെ അല്ലെ. മുസ്തഫ്ഇലുൻ ഫൈലുൻ മുസ്തഫ്ഇലുൻ ഫൈലുൻ, രണ്ട് മുസ്തഫും രണ്ട് ഫൈലും. അതേപോലെ വീണ്ടും അതേപോലെ രണ്ട് മുസ്തഫ്ഇലു രണ്ട് ഫൈല് മുസ്തഫ്ഇലുൻ ഫൈലുൻ മുസ്തഫ്ഇലുൻ ഫൈലുൻ. അങ്ങനെ തുല്യമായ എണ്ണവും ഇനവും ഒക്കെയുള്ള വസനുകൾ രണ്ട് പാർട്ടായിരിക്കും ഓരോ ബഹ്റും ഉണ്ടായിരിക്കുക. എല്ലാം തുല്ലുബത്ത് അബ്ഹുറുശ്ശേരി, ഒരു കവിതകളുടെ ബഹ്റ് അല്ല, അറബി കവിതകളുടെ ബഹ്റുകൾ ക്ലിപ്തമാക്കപ്പെട്ടിട്ടില്ല. ഇല്ല അലായതിൽ ഖലീൽ ഇബ്നു അഹ്മദ് കണ്ണു സാനിൽ ഹിജറ, ഹിജറയുടെ രണ്ടാം നൂറ്റാണ്ടിൽ അഹമ്മദ് ബിൻ ഖലീൽ ഫറാഹിദിയാണ് ആ ഒരു ബഹ്റ് ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് ബഹ്റ് കണ്ടുപിടിച്ചിട്ടില്ല. ആളുകൾ കവിത എഴുതും, അത് സ്വാഭാവികമായിട്ടും ഒരു രീതിക്കായി മാറുകയും ചെയ്യും, എന്നല്ലാതെ പ്രത്യേക ബഹ്റോ പേരോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബലഹത്തുൽ ബുഹൂർ അല്ലത്തിൻ അല്ലമ്മ കവായിദഹ, അങ്ങനെ ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹീദി ഉണ്ടാക്കിയിട്ടുള്ള അതേ നിയമമാക്കിയിട്ടുള്ള ബഹ്റുകൾ എത്തി ഹംസത്ത് അസ്ര ബഹ്റൻ, 15 ബഹർ, 15 ബഹ്റാണ് ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹീദി കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു ഫലീഹ പിന്നീട് അതിലേക്ക് കൂട്ടിച്ചേർത്തു. തിൽമീദുൽ അഹ്ഫസ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അൽ അഹ്ഫസ് അബുൽ ഹസൻ സയ്യിദ് ഇബ്നു മുസ്അദ, അതിൻ്റെ പൂർണ്ണമായ പേരാണ് അബുൽ അഹ്ഫസ്, അൽ അഹ്ഫസ് എന്നാണ് ചുരുക്കപ്പേര്. പൂർണ്ണ പേര് അൽ അഹ്ഫസ് അബുൽ ഹസൻ സയ്യിദ് ഇബ്നു മുസ്ഇദ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒരു ബഹ്റ് കൂടി കൂട്ടിച്ചേർത്തു. അൽ ബഹ്റ സാദിസ് അഷറ, 16-ാമത്തെ ബഹ്റ് കൂട്ടിച്ചേർത്തു. വഹുവ ബഹ്റുൽ മുത്തദാരിക്ക്, അതിൻ്റെ പേരാണ് ബഹ്റുൽ മുത്തദാരിക്ക് ഔ അൽ മുഹദ്ദസ് എന്നും പറയാം. മുത്തദാരിക്ക് എന്നും പറയാം, മുഹദ്ദസ് എന്നും പറയാം. അതായത് വീണ്ടെടുക്കപ്പെട്ടത് മുത്തദാരിക്ക്, മുഹദ്ദസ് പുതുതായി ഉണ്ടാക്കപ്പെട്ടത്, രണ്ടും ഉപയോഗിക്കാറുണ്ട്. വക്കാല ഷുഅറാ കബല അഹദി ലബ്ദുൽ ബഹ്റി, ഇങ്ങനെ ബഹ്റുകൾ ലബ്ദ് ചെയ്യുന്നതിൻ്റെ മുമ്പ്,
ബഹറുകളെ കൃത്യമായി രേഖപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് കവികളായിരുന്നു യുനല്ലിമഷീറ അവരങ്ങ് കവിത ഉണ്ടാക്കും അനൽ അബ്ബുഹരി മുത്തദാവില നിലവിൽ നടപ്പിലുള്ള ബഹ്റ അനുസരിച്ചുകൊണ്ട് മുത്തഹിമിൻ സം ഇ മിഖ്യാസൻ കേട്ട് കേൾന്ന് മാനദണ്ഡമാക്കിക്കൊണ്ട് ഒരാളൊരു ഒരു കവിത പാടി അത് സ്വാഭാവികമായിട്ടും അതൊരു ബഹ്റിലേക്ക് ഒത്തുവന്നിട്ടുണ്ടായിരിക്കാം ബഹ്റൊന്നും ഇല്ലെങ്കിലും അപ്പോൾ അത് കേട്ട് മറ്റുള്ള അതുപോലെ പാടി അങ്ങനെ കേട്ടുകേൾവി മാനദണ്ഡമാക്കിക്കൊണ്ട് നിലവിലുള്ള രീതിക്ക് അങ്ങനെ അറബികൾ കവിത രചിച്ചു വരികയായിരുന്നു. പിന്നീട് ഹലീർ ഇബ്നു അഹ്മദ് ഫറാഹിദി വന്നതിന് ശേഷമാണ് ഹിജ്റയുടെ രണ്ടാം നൂറ്റാണ്ടിൽ ഈ ബഹ്റ് കണ്ടുപിടിച്ച് പ്രത്യേക വിജ്ഞാന ശാഖയാക്കി മാറ്റിയത്. ഇന്നലിഷീൽ അറബി സിത്തത്ത് അശ്ര ബഹ്റൻ, അറബി കവിതകൾക്ക് 16 ബഹ്റുകളുണ്ട്. വഹിയാന്ന് അത്തബീൽ, ഒന്ന് തബീലാണ്, 2 അൽ ബസീത്ത്, 3 അൽ വാഫിർ, 4 അൽ കാമിൽ, 5 അൽ മദീദ്, 6 അർ റംല്, 7 അൽ മുത്തക്കാരിബ്, 8 അർ റജ്ജ്, 9 അൽ ഹസ്ജ്, 10 അൽ ഖഫീഫ്, 11 അൽ മുൻസരി, നമ്പർ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ, 11 അൽ മുൻസരി, 12 അൽ മുക്തലിബ്, 13 അസ് സരിയ്, 14 അൽ മുലാരി, 15 അൽ മുജ്തസ്, 16 മുത്തകാരി. ഇങ്ങനെ 16 ബഹ്റുകളാണ് അറബി കലാം അറബി കവിതയ്ക്കുള്ളത്. ഫഹദിൽ ബുഹൂറു, ഈ ബഹ്റുകൾ കുല്ലുഹ, അത് മുഴുവനും മിമ്മക്തഷഫുൽ ഖലീൽ ഇബ്നു അഹ്മദ്, ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹിദിയാണ് ഈ 15 ഈ ബഹ്റ് മുഴുവനും കണ്ടുപിടിച്ചത് സിബായ മുത്തദാരിക്ക്. 16-ാമത്തെ ലാസ്റ്റ് ബഹ്റായ മുത്തദാരിക്ക് ഒഴികെ ബാക്കിയുള്ള 15 കണ്ടുപിടിച്ചതാരാണ്? ഇതിൻ്റെ സ്ഥാപകനായ അൽ ഖലീൽ ഇബ്നു അഹ്മദ് ഫറാഹിദിയാണ്. അല്ലാതെ ഇക്തഷഫോ തിൽമീദ് വല അഹ്ഫഷ്, മുത്തദാരിക്ക് എന്ന 16-ാമത്തെ ബഹ്റ് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അൽ അഹ്ഫഷാണ്. മക്കത് ജമ അബു താഹിർ അൽ ബൈലാവി, അബു താഹിർ അൽ ബൈലാവി എന്ന കവി അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അസ്മാ ഹാദിൽ ബുഹൂർ കുല്ലഹ, ഈ ബഹ്റുകളുടെ എല്ലാ ബഹ്റുകളുടെയും പേരുകളെ ഒരുമിച്ച് കൂട്ടി ബെയ്ത്തേൻ, രണ്ട് ബെയ്ത്തിൽ ആ രണ്ട് ബെയ്ത്ത് കാണാതെ പഠിച്ചാൽ 16 ബഹ്റും നമുക്ക് പഠിക്കാൻ സാധിക്കും. എന്താ അദ്ദേഹം പറഞ്ഞ ബെയ്ത്ത്? തവീലു യമുദ്ദുൽ ബസ്ത ബിൽ വഫിരി കാമിലു വയഹസജു ഫീ റജ്ജിൻ വയർമൂലു മുസ്രിയ فسبح خفيفا النار ان يقتلب لنا من بتستمين من بتستمين قرب ندريك مطمعا وكو طويل طويل يمد مديد البسط بسيط بالوفر وافر كامل كامل ويهزج هزج في رجز رجز ويرمل رمل مسريا سريع 9 فسبح سريع منسريع ഖഫീഫൻ ഖഫീഫ് ലാരിയൻ മുലാരി യക്തലിബ് മുക്തലിബ് മനജിത്തസ്സ മുജിത്തസ് മിൻ കുർബിൻ മുത്തക്കാരിബ് ലിനുതിരിക്ക മുത്തദാരിക്ക്. ഇങ്ങനെ 16 ബഹ്റും ഈ രണ്ട് ബെയ്ത്ത് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ബെയ്ത്ത് ഇഫ്ല് ചെയ്താൽ നമുക്ക് അറബി കവിതയിലുള്ള 16 ബഹ്റിൻ്റെ പേരും പഠിക്കാൻ സാധിക്കും. ഇതാണ് ഇൽമുൽ അറൂദ് എന്ന വിഷയത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ തുറന്നുള്ള പാഠങ്ങൾ നമുക്ക് വിശദമായി ഓരോ ബഹ്റിനെ സംബന്ധിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ വസീനെ സംബന്ധിച്ച് പഠിക്കാനുണ്ട്. ഓരോ ചാപ്റ്ററിൽ നമുക്ക് വിശദമായി പഠിക്കാം. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വാഹറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.